നടുഭാഗം ചുണ്ടൻ ജേതാക്കൾ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. 67-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ നടുഭാഗം ചുണ്ടൻ ജേതാക്കൾ. പള്ളാത്തുരുത്തി ബ്രോഡ് ക്ലബിന്റേതാണ് നടുഭാഗം ചുണ്ടൻ. യു ബി സി കൈനകരി തുഴഞ്ഞ ചമ്പക്കുളം ചുണ്ടനാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. കരിച്ചാൽ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. പോലീസ് ബോട്ട് ക്ലബ്ബ് വകയാണ് കരിച്ചാൽ ചുണ്ടൻ. ആദ്യമായി നടക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരേ മനസ്സോടെ നടക്കുന്ന വള്ളംകളി നാടിന്റെ ഐക്യത്തിന്റെ പ്രതീകമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് വള്ളംകളി സംഘടിപ്പിക്കുന്നത് മാതൃകാപരമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നെഹ്റു ട്രോഫി വള്ളംകളി ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആവേശപ്പോരിന് ഊർജ്ജമേറ്റി ഇന്ത്യയുടെ ക്രിക്കറ്റ് ഇതിഹാസം. സച്ചിൻ തെണ്ടുൽക്കർ മുഖ്യാതിഥിയായി ഒപ്പമുണ്ടായിരുന്നു. പ്രളയദുരിതത്തിൽ ഇരയായവർക്ക് സച്ചിൻ പിന്തുണ അറിയിച്ചു. ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ. കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി. പാക് മന്ത്രിയുടെ പ്രസ്താവന കശ്മീർ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന യൂറോപ്യൻ യൂണിയന്റെ നിലപാടിന് പിന്നാലെ. ചർച്ചയ്ക്കുള്ള സാധ്യതകളെ പാകിസ്ഥാൻ തള്ളിയിട്ടില്ല. ചർച്ചയ്ക്കുള്ള അന്തരീക്ഷം ഇന്ത്യ സാധ്യമാക്കുമെന്ന് കരുതുന്നില്ല എന്നും ഖുറേഷി പറഞ്ഞു. കശ്മീർ വിഷയത്തിൽ ഇന്ത്യ പുനരാലോചന നടത്തിയില്ല എങ്കിൽ ഏറ്റുമുട്ടലുണ്ടാകുമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ അറിയിച്ചതായി ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ തീവ്രവാദവും അക്രമവും ഉപേക്ഷിക്കാതെ പാകിസ്ഥാനുമായി ചർച്ചയ്ക്കില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് ഇന്ത്യ. ചർച്ച വേണമെന്ന യൂറോപ്യൻ യൂണിയൻ നിലപാട് അംഗീകരിക്കുന്നു. പക്ഷേ തീവ്രവാദം അവസാനിപ്പിക്കാതെ ചർച്ചയില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർ ക്രിസ്റ്റോസ് ലിയാൻഡിസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഇനി ഇന്നത്തെ മറ്റ് ചില പ്രധാന വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ 4-ാം തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തിങ്കളാഴ്ചയും യെല്ലോ അലർട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. മട്ടാഞ്ചേരിയിലെ ജൂത മുത്തശ്ശി സാറ ജേക്കബ് കോഹൻ അന്തരിച്ചു. കേരളത്തിൽ അവശേഷിക്കുന്ന ജൂത വംശജരിൽ ഏറ്റവും പ്രായം കൂടിയ ആളായിരുന്ന 97-കാരിയായ സാറ കോഹൻ മട്ടാഞ്ചേരി ജൂത ടൌണിലെ യഹൂദ പള്ളിക്കടുത്തുള്ള വീട്ടിൽ വച്ച് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് മട്ടാഞ്ചേരി ജൂത ടൌണിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ മുംബൈ ഗിർഗാവ് മെട്രോപോളിറ്റൻ കോടതിയിൽ ഹാജരാകാൻ രാഹുൽ ഗാന്ധിക്ക് സമൻസ്. റഫാൽ ഇടപാടിൽ അഴിമതി ആരോപിച്ച് കമാൻഡർ ഇൻ ചീഫ് എന്ന് മോദിയെ വിശേഷിപ്പിച്ചു എന്നതാണ് കേസിന് ആധാരം. ഇതിനെതിരെ നൽകിയ അപകീർത്തി കേസിലാണ് രാഹുലിനോട് ഒക്ടോബർ 3-ന് മുൻപായി ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടത്. ട്വിറ്റർ സ്ഥാപകനും സിഇഒയുമായ ജാക്ക് ഡോർസെയുടെ ട്വിറ്റർ അക്കൌണ്ട് ഹാക്ക് ചെയ്തു. ചക്ലിംഗ് സ്ക്വാഡ് എന്ന സ്വയം വിശേഷിപ്പിക്കുന്ന ഹാക്കർമാരാണ് ഡോർസെയുടെ അക്കൌണ്ട് ഹാക്ക് ചെയ്തത്. ഡോർസെയുടെ അക്കൌണ്ടിൽ വംശീയാധിക്ഷേപം നിറഞ്ഞ പരാമർശങ്ങളും യഹൂദർക്കെതിരായ സന്ദേശങ്ങളും നിറഞ്ഞതോടെയാണ് അക്കൌണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായി തിരിച്ചറിഞ്ഞത്. അക്കൌണ്ട് തിരിച്ചുപിടിച്ച ശേഷം സന്ദേശങ്ങളെല്ലാം നീക്കം ചെയ്തു. വടക്കു പടിഞ്ഞാറൻ സിറിയയിൽ റഷ്യ ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ മുതൽ വിമതരുടെ അവസാനത്തെ പ്രധാന ശക്തി കേന്ദ്രമായ ഇദ്ലിബിൽ മോസ്കോയുടെ പിന്തുണയുള്ള സർക്കാർ സേന കടുത്ത ആക്രമണം നടത്തിവരികയായിരുന്നു. ഇദ്ലിബിലെ സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് സാധാരണക്കാർ അയൽരാജ്യമായ തുർക്കിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രഖ്യാപനം. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള വൈറസ് വീണ്ടും പടരുന്നു. രോഗം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോർത്ത് കിവു പ്രവിശ്യയിലാണ്. ഈ വർഷം 3000-ത്തോളം പേർക്കാണ് എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത്. ആഫ്രിക്കയിലെ മാനവരാശിക്ക് ഭീഷണിയാകും വിധം എബോള പടരുകയാണെന്നും ഇതിനെ ചെറുക്കാൻ രാജ്യാന്തര സമൂഹം ഇടപെടണമെന്നും ലോകാരോഗ്യ സംഘടന അഭ്യർത്ഥിച്ചു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂർ ശേഷം സോഫിയ ചേരും. നമസ്കാരം.